கொடுக்க சொன்ன எல்லா உலமும் செல்வமும் என் தங்கச்சிக்கு கொடுக்க சொல்லுங்க. മാധവൻ രേണുക കാവ്യ ഒരാളുകൂടെ ഉണ്ടായിരുന്നല്ലോ മായ, അവളെവിടെ? അല്ലെങ്കിൽ വേണ്ട, അവൾ വേണമെന്നില്ല. നിന്റെ മരുമോ ഇവിടെ തന്നെ ഉണ്ടോന്ന് ഞാൻ നോക്കിയപ്പോ യവൾ എന്നെ വഴക്കു പറഞ്ഞു. അപ്പോഴേ സത്യം തെളിയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. നിന്റെ ആൾമാറാട്ടം ഞാൻ ഇപ്പൊ അവസാനിപ്പിക്കാം. നിങ്ങൾ എന്തൊക്കെ മോളോട് പറയുന്നേ? നിന്റെ മരുമകൻ ഇപ്പോ എവിടെയാണെന്ന് ചോദിക്ക. എന്താ അമ്മ അങ്ങനെ പറയാം? നിന്റെ മരുമകൻ രണ്ടു ദിവസമായിട്ട് ഈ വീട്ടിലില്ല. മോളോട് ചോദിക്ക് ഭർത്താവ് എവിടെയാണെന്ന്. അത് ആദ്യട്ടനകത്തുണ്ട്. അമ്മ വെറുതെ. ഞാൻ വെറുതെ പറയുന്നതല്ല, അകത്തുണ്ടോ ഇല്ലയെന്ന് ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം. മരുമോ ഈ മുറിയിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? വന്ന് നോക്ക്. അവൻ രണ്ടു ദിവസമായിട്ട് ഹോട്ടൽ സിറ്റി ടവറിലാണ് താമസം. നിങ്ങളുടെ മോള് അവൻ അകത്തുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ചതിക്കുകയായിരുന്നു. അത് സത്യമല്ലേന്ന് മോളോട് ചോദിക്ക്. മാധവ, രേണുക, കാവ്യ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ശരി, പോയവർ പോട്ടെ, ഇനി അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. പുകഞ്ഞ കുള്ളി പുറത്ത്. ഇനി നീയാണ് പറയേണ്ടത്. അവൻ എവിടെയാ പോയത്? പറ. എവളും അവനും തമ്മില് പൊരുത്തമില്ലാത്തോണ്ടല്ലേ അവൻ ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നു ചോദിക്ക്. മരുമോന് നിന്റെ കൂടെ താമസിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? പറ, എന്താ ബുദ്ധിമുട്ട്? പറ. ആരാ ആരാത്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് ഈ വീട്ടിലെ ആകെയുള്ളൊരു ബുദ്ധിമുട്ട് അമ്മാവ് മാത്രം. ഞാന് അത് മരുമോന് റൂമിൽ കണ്ടില്ല, ഇവിടെ പോയിരുന്നു. അത് അമ്മാവൻ ബാത്റൂമിൽ നോക്കിയായിരുന്നു. അതൊന്നും നോക്കിയില്ല. ശരിക്കും നോക്കിയും കണ്ട് സംസാരിച്ചില്ലെങ്കിലേ ഇതുപോലുള്ള അബദ്ധം പറ്റും. പിന്നെ ഞാനും കാവ്യയും തമ്മില് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തിനാ മറ്റുള്ളവർ വെറുതെ ടെൻഷൻ എടുപ്പിക്കുന്നെ? ഇപ്പോ അമ്മാവിന്റെ എല്ലാ സംശയവും തീർന്നല്ലോ. എനിക്ക് കുറച്ച് വർക്കുണ്ട്, ഞാൻ എന്നാ റൂമിലേക്ക് ചെല്ലട്ടെ. അതെ, നിങ്ങളുടെ അമ്മാവൻ ഇപ്പൊ തന്നെ വണ്ടിക്കുള്ളി കൊടുത്തേക്ക്. നേരം പുലരും മുമ്പ് ഇവിടുന്ന് പൊയ്ക്കോണം. നോക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. ഹലോ. ഹലോ മാഡം, ഡി ജെ റൂട്ട്സ് അഡ്വർടൈസിംഗിൽ നിന്നാ. മനസ്സിലായി, പറയൂ. നാളെയാണല്ലോ കമ്പനിയുടെ ആഡിന്റെ ലോഞ്ചിങ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതെ, അതിലൊരു മാറ്റവും ഇല്ല. മാഡം, ഇതുവരെ ആഡിന്റെ ഫയലോ ഹാർഡ് ഡിസ്കോ ഒന്നും വന്നിട്ടില്ല. ഓഫീസിലേക്ക് വിളിച്ചിട്ട് കൃത്യമായ മറുപടിയും കിട്ടുന്നില്ല. അങ്ങനെ വരില്ലല്ലോ. ഡ്യൂക്ക് എംപയറിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഫസ്റ്റ് ടൈം. ഡ്യൂക്ക് എംപയറിലുള്ള വിശ്വാസം കൊണ്ടാ ടിവിയിലും തിയേറ്റേഴ്സിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും സ്ലോട്ട് ഫിക്സ് ചെയ്തു. മാഡത്തിന് അറിയാലോ, കൃത്യസമയത്ത് അത് ഏറെ പോയില്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് കമ്പനിക്ക് ലോസ് വരും. അതുകൊണ്ട് മാഡം തന്നെ നേരിട്ട് ഇടപെട്ട് സ്പീഡപ്പ് ചെയ്യണം. ഓക്കെ, ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ, താങ്ക് യു മാഡം. ഹലോ മാഡം. ഷംനാഥ്, നിങ്ങൾ അവിടെ എന്തിനിരിക്കുക? അഡ്വർടൈസിംഗ് ഏജൻസിയിൽ നിന്ന് വിളിച്ചിരുന്നു. നാളെ പോകേണ്ട ആഡിന്റെ കാര്യത്തിലും പ്രമോഷന്റെ കാര്യത്തിലും ഓഫീസിൽ നിന്ന് ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. ഡ്യൂക്ക് എംപയറിൽ നിന്നും ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അനുഭവം അവർക്ക് ഇതാദ്യമായിട്ടാണ്.
മാഡം അത് നോ നോ മോർ എക്സ്ക്യൂസസ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു ഡിലേ ഉണ്ടാവാൻ പാടില്ലാത്തതാ ഷംനാദിനെ മാനേജർ പോസ്റ്റിൽ ഇരുത്തിയിരിക്കുന്നത് ഒരു ഷോയ്ക്ക് വേണ്ടിയല്ല മാഡം ഞാൻ പറയട്ടെ എന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല അഞ്ജലിയുടെ തീരുമാനത്തിൽ പറ്റിയൊരു വീഴ്ചയാണ് കമ്പനിയുടെ പുതിയ ആഡ് മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് മാഡം പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞതാണ് പക്ഷേ അഞ്ജലി അത് അവരെ തന്നെ ഏൽപ്പിച്ചു അതൊക്കെ ശരി എന്താ ഇപ്പോഴത്തെ സിറ്റുവേഷൻ സത്യം പറയാലോ മാഡം അവർ ചെയ്തുകൊണ്ടുവന്ന ആഡ് വിഷ്വലി സാറ്റിസ്ഫൈഡ് അല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ ഒട്ടും സ്യൂട്ടബിൾ അല്ല അത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല അഞ്ജലി ഇപ്പോൾ അതിന്റെ ടെൻഷനിലാണ് ഇനിയിപ്പോ എന്ത് ചെയ്യും മാറ്റി ചെയ്യാനുള്ള സമയമില്ലല്ലോ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കണ്ട ഇനി എന്ത് വേണമെന്ന് ഞാൻ പറയാം ശരി മാഡം എത്രയൊക്കെ ലോസ് വന്നാലും ഇത് അഞ്ജലിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാനുള്ള അവസരമാണ് സാർ സുഹാസിനി മാഡത്തിനോടല്ലേ ഇപ്പൊ സംസാരിച്ചത് എനിക്ക് സംസാരിക്കാനുള്ള അവസരം തരാതെ മാഡം എന്നെയാ ഫൈറ്റ് ചെയ്യുന്നത് അഞ്ജലി ഇതിനൊക്കെ കാരണം ഇങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കണ്ടെന്ന് ഞാൻ അഞ്ജലിയോട് പറഞ്ഞതാ എന്നിട്ട് ഇപ്പൊ എന്തായി മൊത്തം വിഷയമായില്ലേ ഇതിന്റെ പേരിൽ സുഹാസിനി മാഡം അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ എന്തായാലും അഞ്ജലിയെ സപ്പോർട്ട് ചെയ്യുന്ന സാറ് അഞ്ജലിയെ ഇപ്പോ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ചും മാഡത്തിനോട് പിന്നെ ഞാൻ എന്തു വേണം എല്ലാ കുറ്റവും ഏറ്റെടുക്കണമായിരുന്നു ഞാൻ അഞ്ജലിയെ പോലെയല്ല എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്ത് പോയേ പറ്റൂ ഇതേ അവസ്ഥ തന്നെയാണ് അഞ്ജലിക്കും അഞ്ജലിക്ക് ഒന്നും വരാൻ പോകുന്നില്ല അഞ്ജലി മാഡത്തിന്റെ മകന്റെ ഭാര്യ ഒരു കുടുംബമാണ് അവർക്കിടയിൽ എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അത് വീട്ടിലെത്തുന്നതോടെ പരിഹരിക്കും അവളെ ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്താലും പോകുന്നത് മാഡത്തിന്റെ വീട്ടിലേക്കല്ലേ ഞാനും നീയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ടി വരും ഞാൻ എന്റെ സേഫ് സോണിൽ നിന്നുകൊണ്ടേ മനുഷ്യത്വ മര്യാദ ഒക്കെ കാണിക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് അത്രയൊക്കെ മതി ഗുഡ് മോർണിംഗ് മോർണിംഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്തിന് ഇന്നലെ കൃത്യസമയത്ത് ഇവിടെ എത്തിയേന് അതിന് ഇപ്പോഴാണോ താങ്ക്സ് പറയുന്നത് എനിക്കിന്നലെ റിലേ പോയ അവസ്ഥയായിരുന്നു ആദ്യത്തന് ആ സമയത്ത് എങ്ങനെ ഇവിടെ എത്താൻ തോന്നിയെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടിയില്ല എത്തിയില്ലായിരുന്നെങ്കിൽ ഈ അമ്മവ മൊത്തം സീനാക്കുമായിരുന്നു അന്നേരം എന്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് തന്നെ കേക്കായിരുന്നു അപ്പോഴല്ലേ എല്ലാവരുടെ മുന്നിലേക്ക് ഹീറോയെ പോലെ എൻട്രി ആയത് അത് ഗംഭീരായി കേട്ടോ ആക്ച്വലി ഞാനല്ല ഹീറോ പിന്നെ എന്തോ അപകടം മനസ്സിലാക്കിയിട്ട് അഞ്ജലിയുടെ അമ്മയുടെ നിർബന്ധം കൊണ്ട് ആരും അറിയാതെ ഞാൻ ഈ വീടിനകത്തേക്ക് വന്നത് വന്നത് നന്നായെന്ന് എനിക്കിപ്പൊ തോന്നുന്നു അല്ലെങ്കിൽ നമ്മുടെ ഈ നാടകത്തിന് പാതി വഴിയിൽ കേട്ടൻ ഇടേണ്ടി വരുമായിരുന്നു എല്ലാ താങ്ക്സും ആന്റിക്ക് അർഹതപ്പെട്ടതാ ഈ ഒളിച്ചുകളി രണ്ടാൾക്കും ഒന്ന് അവസാനിപ്പിച്ചൂടെ എത്ര കാലം ഇങ്ങനെ പോവും ഹലോ ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല കേട്ടോ അഞ്ജലി ആ വീട്ടിലെ മരുമകളാകുന്നത് വരെ മാത്രം അത് കഴിഞ്ഞ ഞങ്ങൾ പിരിയും നീ എന്താ പറഞ്ഞേ ഏയ് ഒന്നുമില്ല അമ്മയുടെ ജോലി നടക്കട്ടെ അഞ്ജലിയെ ഇവിടുത്തെ അടുക്കളയിലേക്ക് മാറ്റാൻ എന്തു വഴിയുണ്ടെന്നാ നീ പറയുന്നത് അവളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റിയിൽ ഞാനൊരു പ്രോജക്റ്റ് അവളെ ഏൽപ്പിച്ചിട്ടുണ്ട് കമ്പനിയുടെ ഏറ്റവും പുതിയ ആഡ് അവളുടെ ഉത്തരവാദിത്തത്തിൽ പഴയ ഏജൻസിയെ തന്നെ ഏൽപ്പിച്ചു ഷൂട്ട് കഴിഞ്ഞ് അത് ഫൈനൽ കട്ടായപ്പോഴേ അത് നമ്മുടെ കമ്പനിക്ക് കൊള്ളില്ല എന്ന് ഞാൻ അറിഞ്ഞു അതിൻ്റെ മ്യൂസിക് കൂടി വന്നപ്പോൾ അഞ്ജലി പോലും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി
എന്നിട്ടും ഞാൻ അതിന്റെ പ്രിവ്യൂ വെക്കാൻ തീരുമാനിച്ചത്. അത് കാണുമ്പോ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, കൊള്ളില്ല എന്ന്. അതോടെ കമ്പനിക്ക് സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും വരുത്തിയ അഞ്ജലിയെ അതിന്റെ പേരിൽ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടും. പിന്നവൾ ഇവിടുത്തെ അടുക്കളയിൽ കഴിയും, കാവ്യ ഓഫീസിലും. പക്ഷേ കാവ്യ സമ്മതിക്കൂ? എന്താ സമ്മതിക്കാത്തത്? വ്യക്തമായ കാരണമുള്ളത് കൊണ്ടല്ലേ അഞ്ജലിയെ കമ്പനി ടെർമിനേറ്റ് ചെയ്യുന്നത്. അതിലവൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇതുകൊണ്ട് പറഞ്ഞ സമയത്ത് ആഡ് റിലീസ് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ കമ്പനിക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അഞ്ജലിയെ എങ്ങനെയെങ്കിലും എന്റെ വീട്ടിൽ അടുക്കളക്കാരിയാക്കുക എന്ന വലിയൊരു ലാഭം എനിക്കുണ്ടാവും. ഞാൻ കാവ്യയ്ക്ക് കൊടുത്ത വാക്ക്, രണ്ടുപേരിൽ ഒരാൾ ജോലിയിൽ വീഴ്ച വരുത്തിയാൽ അഞ്ജലി വീട്ടിലേക്കും കാവ്യ ഓഫീസിലേക്കും പോകേണ്ടി വരും എന്നാണ്. അതവൾ അംഗീകരിച്ചതുമാണ്. ഇത് നടക്കോ? നടന്നിരിക്കും. അഞ്ജലിയെ ടെർമിനേറ്റ് ചെയ്യുന്നത് ഒരാഘോഷമാക്കി മാറ്റി അത് ഈ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ നടത്തും. അതെങ്ങനെ വേണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആന്റി എന്തിനാണോ എന്തോ വിളിക്കുന്നത്. ഹലോ ആന്റി. ഹലോ, നിങ്ങൾ അവിടുന്ന് തിരിച്ചോ? ഇപ്പൊ തിരിക്കോ ആന്റി. ആ, ഇങ്ങോട്ട് വരുമ്പോ നീയും ആദ്യം മാത്രം പോരാ, അച്ഛനെ അമ്മയും കൂടെ കൂട്ടിട്ട് വരണം. ഹലോ, പറഞ്ഞോ ആന്റി. ഞാൻ പറഞ്ഞു നീ കേട്ടോ? കേട്ടു ആന്റി. അവര് കുറച്ചു ദിവസം മുമ്പല്ലേ അങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഇത്ര ദിവസം ഗ്യാപ്പിട്ടേ വരാവുന്ന് വല്ല നിയമമുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയില് അങ്ങനെയൊന്നും ഇല്ലെന്നാ എന്റെ വിശ്വാസം. ഇല്ലല്ലോ. അപ്പോ അവരെയും കൂട്ടിട്ട് വാ. അതിൽ നല്ലത് അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരുന്നതല്ലേ. അത് പിന്നെ പിന്നേക്ക് വെക്കണ്ട, ഇന്ന് തന്നെ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്കൊന്നിച്ച് അങ്ങോട്ട് പോ. അതിപ്പോ വേണ്ട. അത് പാടില്ലെന്ന് ഭരണഘടനയിലുണ്ടോ? നീ വെറുതെ തർക്കുത്തരം പറയാതെ എല്ലാവരെയും കൂട്ടി ഇങ്ങ് വാ. ആന്റി, നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വാ. അത് പിന്നീട് ഒരിക്കലാവാം, ഇപ്പൊ നീ എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വാ. ആന്റി, ഒന്നും പറയണ്ട, ഞാൻ എല്ലാവരെയും കാത്തിരിക്കും. ആ പിന്നെ വരുമ്പോ നിന്റെ കൂട്ടുകാരിയും വിളിച്ചോണ്ട് വാ. ആരെ? അഞ്ജുനെയോ? അതെ, അവൾ ഓഫീസിലാ. നിങ്ങളോടൊപ്പം ഫുഡ് കഴിക്കാൻ ഇങ്ങ് വരാൻ പറ. ഇങ്ങോട്ട് വാ. എല്ലാ ചാൻസുകളും കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. രാധിക എന്നെ പറഞ്ഞിട്ട് അഭിയെ ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയതേയില്ല. ഒടുക്കം എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു മ്യൂസിക് ഡയറക്ടറിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇപ്പോ അതിൻ്റെ റിപ്ലൈ കിട്ടും. അയാൾ ഓക്കെയാണെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ആഡിൻ്റെ മ്യൂസിക് അദ്ദേഹം ചെയ്യും. ആ ഒരു പ്രതീക്ഷ മാത്രമേ ഇപ്പൊ എന്റെ മുമ്പിലുള്ളൂ. ഹലോ, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഇങ്ങനൊരു ചാൻസ് എന്റെ മുന്നിലുള്ളൂ. അത് നടക്കും. ഇനി ഒന്നും നടക്കില്ല. കാര്യങ്ങളെല്ലാം സുഹാസിനി മേഡം അറിഞ്ഞു കഴിഞ്ഞു. ഏജൻസിയിൽ നിന്നും മേഡത്തിന് അവര് വിളിച്ചു. കുറച്ചു മുമ്പ് അതിനുള്ള വഴക്ക് മുഴുവൻ മേഡത്തിൽ നിന്ന് എനിക്ക് കിട്ടുകയും ചെയ്തു. ചെയ്ത് കിട്ടിയ ആഡിനെ കുറിച്ച് കുറച്ചൊക്കെ എനിക്ക് മാഡത്തിനോട് പറയേണ്ടി വന്നു. ഇനി അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. രാധിക മാഡം പറഞ്ഞതുപോലെ അഭിസാറിനെ വിളിച്ച് മ്യൂസിക് ചെയ്യിച്ചിരുന്നുവെങ്കിൽ സുഹാസിനി മാഡത്തിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു കൺസിഡറേഷൻ അഞ്ജലിക്ക് കിട്ടുമായിരുന്നു. താൻ അത് വേണ്ട സമയത്ത് ചെയ്തില്ല. ഞാൻ അഭിയെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഇനി ആരെയും വിളിക്കണ്ട. രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞു. ഈ ജോലിയിൽ നിന്ന് പുറത്തു പോകാൻ മനസ്സുകൊണ്ട് തയ്യാറായിരിക്കും.
ഓരോരുത്തരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചാൽ പണി കിട്ടുന്ന നമുക്ക്. നിനക്ക് എന്താ എന്റെ ഫോൺ എടുക്ക ഇത്ര താമസം? അത് പിന്നെ ഞാൻ വർക്കിലായിരുന്നു. എന്ത് വർക്കിലായാലും എന്റെ ഫോൺ കണ്ട ചാടി എടുത്തോണം. എന്ന് വെച്ച് വർക്കിൽ ആത്മാർത്ഥത കാണിക്കാതെ എന്റെ പേരില് അവിടുന്ന് പുറത്തു ആവരുത്. ഹലോ, കേക്കുന്നുണ്ട്? ഞാനിപ്പൊ വിളിച്ചതേ, ഞങ്ങളിപ്പൊ വീട്ടിലേക്ക് പോവാൻ പോവാ. ആണോ? ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും നീയോ അവിടെ എത്തണം. അയ്യോ, എനിക്ക് വരാൻ പറ്റില്ല കാവ്യ. വന്നേ പറ്റൂ. വീട്ടിൽ വന്ന് ഞങ്ങളോടൊപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നിനക്ക് തിരിച്ച് ഓഫീസിലേക്ക് പോവാം. കാവ്യ, അങ്ങോട്ട് വരാനുള്ള ഒരു സിറ്റുവേഷനിലല്ല ഞാനിപ്പോ. നീ ഒന്നും പറയണ്ട. അവിടെ എത്തിക്കൊള്ളണം എന്നുള്ളത് എന്റെ ഓർഡറൊന്നും അല്ല, നമ്മുടെ ഓണറബിൾ അമ്മായി അമ്മ സുഹാസിനി ശങ്കറിന്റെ നിർദ്ദേശമാ. ഫുഡ് കഴിക്കാൻ നിന്റെ കൂട്ടുകാരിയും വിളിക്കണോന്ന് ആന്റി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ ഞാനിപ്പൊ നിന്നെ വിളിക്കുന്നെ. അങ്ങനെ പറഞ്ഞപ്പോ നിന്നോടുള്ള ദേഷ്യം കുറഞ്ഞു വരുന്നുണ്ടോന്ന് എനിക്കൊരു തോന്നല്. അതുകൊണ്ട് നീ വരണം. ഓക്കെ കാവ്യ. ഇവരെല്ലാം കൂടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആന്റി, മോനെ, അമ്മേ, ഞാൻ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിച്ചതാ. എത്ര നിർബന്ധിച്ചിട്ടും എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ ആന്റിയാ പറഞ്ഞ. ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? നിങ്ങൾ വീട്ടിലേക്ക് കയറിയില്ലല്ലോ, അതിനു മുമ്പ് എല്ലാം പറയണോ? ശരിയാ, വന്ന് കയറിയപ്പോഴേ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നൊന്നും പറയാൻ കാണില്ല, വിഷയദാരിദ്ര്യം വരും. ശങ്കരന്താ മാറി നിൽക്കുന്നു. ഹായ്. സുഖല്ലേ? അല്ല, ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാ മതിയോ? അകത്തേക്ക് കയറാം. ഒരാൾ കൂടി വരാനുണ്ട്. അതാരാ? ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ്. മറ്റാരുമല്ല, കാവ്യയുടെ കൂട്ടുകാരി. അഞ്ജു, ഞാൻ വിളിച്ചാലേ നീ എല്ലാ ജോലിയും വിട്ടിട്ട് വരുമെന്ന് എനിക്കറിയാം. ഇവളെന്തോ ഉദ്ദേശാണ് എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. കാവ്യ, വീടിന്റെ ഉത്തരവാദിത്വം നിനക്കാണല്ലോ. യെസ്. എന്താ വേണ്ടത്? ഞാൻ റെഡി. ഫുഡ് എത്തിയിട്ടുണ്ട്. അതെല്ലാവർക്കും കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാ. നീ ചെന്ന് ഭക്ഷണം കഴിക്കാൻ റെഡിയാക്കും. ഇപ്പൊ റെഡിയാക്കാം. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് സംസാരിക്കാം. അത്രയും വെയിറ്റ് ചെയ്യണോ? കുറച്ച് സമയം കൂടി. ഹലോ.
ഈ സൽക്കാരത്തിന് പിന്നിൽ സുഹാസിനിക്ക് എന്തോ ഗൂഢ ഉദ്ദേശമുണ്ട്. ഞാൻ തന്നെ ആവും അയ്യര. എന്തോ വലിയ ടെൻഷനുണ്ട്. നീ ഇവിടേക്ക് വരുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ. എന്താ മോളെ പറ? ഇവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാ. സുഹാസിനെ എല്ലാവർക്കും എന്തോ സർപ്രൈസ് കൊടുക്കാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എല്ലാവരും അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയില്ല. നീ മാത്രം എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവരെല്ലാവർക്കും തരാൻ പോകുന്ന സർപ്രൈസ് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട്. അമ്മ, എന്റെ എല്ലാ സ്വപ്നങ്ങളും അവസാനിക്കാൻ പോവാ. മോളെ